ഹൈ ഐസ് വെൽക്കം ബാക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ആ ഒരു തോൽവിയും ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ഒഡീസിഫ് സിയുമായിട്ട് ലീഡ് നേടിയതിന് ശേഷം രണ്ട് ഗോളുകൾ വഴങ്ങി തോൽക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഐ എസ് എല്ലെ റഫറികളുടെ കാര്യം നമ്മൾ പലപ്പോഴായും പറയാറുണ്ട് ഇന്നത്തെ മത്സരം നിയന്ത്രിച്ച ആ ഒരു റഫറി ഒരു ബിഗ് സെല്യൂട്ട് തന്നെയാണ് കേട്ടോ അദ്ദേഹത്തിന് കൊടുക്കേണ്ടത് കൃത്യമായി ഓരോ കാര്യങ്ങളും ഇന്നത്തെ മത്സരത്തിൽ ഇങ്ങനെയുള്ള മത്സരങ്ങളിൽ ആയ അദ്ദേഹം എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല പക്ഷേ ഇന്നത്തെ മത്സരം നല്ല രീതിയിൽ ആ ഒരു റഫറി കൈകാര്യം ചെയ്തിട്ടുണ്ട് അതിന് വലിയൊരു ബിഗ് സെല്യൂട്ട് അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ ആദ്യ പകുതിയിൽ തന്നെ നമ്മൾ പ്രീ മാച്ച് ചാനൽസിൽ പറഞ്ഞ പോലെ തന്നെ ജെറി അതുപോലെ തന്നെ ഇസാഖ് ഈ രണ്ട് താരങ്ങളായിരുന്നു വലിയൊരു തലവേദന ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടാക്കിയിട്ടുള്ളത് റൈറ്റും ലെഫ്റ്റും വിങ്ങിന് കൊടുക്കുന്ന അറ്റാക്കുകളായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു വെല്ലുവിളി പ്രത്യേകിച്ച് ജെറി എന്ന് പറയുന്ന താരം പ്രീ മാച്ച് അനാലിസിൽ നമ്മൾ പറഞ്ഞതാണ് ഇദ്ദേഹത്തെ എങ്ങനെയല്ലെങ്കിലൊക്കെ പൂട്ടി കെട്ടുക എന്നുള്ളത് മറൂഷിയെ നല്ല രീതിയിൽ തന്നെ പൂട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇദ്ദേഹം കിട്ടുന്ന ഗ്യാപ്പ് ഗ്യാപ്പായിക്കോട്ടെ അതുപോലെ തന്നെ കൗണ്ടർ അറ്റാക്കുകളിൽ ഒരുപാട് സ്പീഡിയായി ഒരു രംഗമൊക്കെ നമ്മൾ കണ്ടായിരുന്നു പലപ്പോഴായും ഓഫ് ബാലൻസ് ആയി വീണതെല്ലാം ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം ആദ്യ നിമിഷങ്ങളിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പറിൻ്റെ കയ്യിലുള്ള ബോൾ അടക്കം അടിച്ച് ഗോളാക്കിക്കാനുള്ള തന്ത്രങ്ങളൊക്കെ ജെറി കാണിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അറ്റാക്കിങ്ങിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഷോർട്ട് ഓൺ ടാർഗറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ വളരെ ഷോക്ക് ആണ് കാര്യമായിട്ടുള്ള അറ്റാക്കുകൾ ഗെയിമൊന്നും കാഴ്ചവെച്ചിട്ടില്ല ലൂണേൻ്റെ കാര്യമാണ് നമ്മൾ എടുത്തു പറയേണ്ടത് ലൂണ നല്ല രീതിയിലുള്ള ക്രോസുകളും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ടായിരുന്നു പക്ഷെ ദിമിത്രോസ് എന്ന് പറയുന്ന ദിമിത്രോസ് എന്ന് പറയുന്ന നമ്മുടെ സ്ട്രൈക്കർ പലപ്പോഴായും ഓഫ് പൊസിഷനിലാണ് നമുക്ക് പലപ്പോഴായും കാണാനായിട്ട് പറ്റിയത് പണ്ട് ഹൂപ്പർ ഗാരി ഹൂപ്പർ നമ്മുടെ ടീമിൽ ഉണ്ടായിരുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അധികം അനങ്ങി കളിക്കാത്ത ഒരു രീതി നമ്മൾ കണ്ടായിരുന്നു ഈ ഒരു മത്സരത്തിൽ അതുപോലെ തന്നെ ജീക്സൻ സിംഗിന്റെ കാര്യം പറയാനുള്ളത് ഈ ഒരു മത്സരത്തിൽ അദ്ദേഹം സാധാരണ രീതിയിൽ കുറച്ച് അറ്റാക്കിംഗ് മെന്റാലിറ്റി കാണിക്കാറുണ്ടായിരുന്നു ജീക്സൻ സിംഗ് ഈ ഒരു മത്സരത്തിൽ അത് നമുക്ക് കാണാനായിട്ട് പറ്റിയില്ല അങ്ങനെയുള്ള ചെറിയ ചെറിയ കുറവുകളൊക്കെ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു മത്സരത്തിൽ പൊതുവായി പറയുകയാണെങ്കിൽ റൈറ്റ് വിങ്ങിൽ സഹലിൻ്റെ ഭാഗത്തു നിന്നും വെറും ഒരു അറ്റാക്കും രണ്ട് അറ്റാക്കോ മാത്രമാണ് കണ്ടത് അതെന്തുകൊണ്ടാണ് എന്നറിയില്ല കാരണം ഒഡീസി എഫ് സിയുടെ ഡിഫൻഡേഴ്സ് നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തത് കൊണ്ടായിരിക്കാം ആ ഒരു ഇത് നമുക്ക് തോന്നിയത് മറിച്ച് ഒഡീസി എഫ് സിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ജെറിയും ഇസാക്കും അതുപോലെ ഡിയാഗോ മറീഷിയും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ ആണ് നമുക്ക് കാണാനായി പറ്റിയതും നാല് മൂന്ന് മൂന്ന് എന്നുള്ള ഒരു ഫോർമേഷനിലാണ് അവർ കളിക്കിറങ്ങിയത് തന്നെ അപ്പോൾ നല്ല രീതിയിലുള്ള അറ്റാക്കുകൾ അവരുടെ ഭാഗത്തു നിന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റിയത് ആദ്യ പകുതിയിൽ നിന്നും കുറച്ചും കൂടി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് ഹാഫാണ് നമുക്ക് കാണാനായിട്ട് പറ്റിയത് ലൂണയുടെ കാര്യം നമ്മൾ ആദ്യ പകുതിയിൽ പറഞ്ഞിരുന്നു ലൂണയിൽ നിന്ന് ഒരുപാട് ക്രോസുകൾ വരുന്നുണ്ടായിരുന്നു അത് അവസാനം കണക്ട് ചെയ്തത് നമ്മുടെ കബ്രയാണ് അങ്ങനെയാണ് ആദ്യ പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ കണ്ടെത്തുന്നത് രണ്ടാം പകുതിയിലേക്ക് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പറിൻ്റെ കയ്യിൽ നിന്ന് തട്ടി വന്ന ബോൾ കൃത്യമായി ജെറി വലയിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത് പിന്നീട് അങ്ങോട്ട് ആദ്യ പൈതിയേക്കാൾ വളരെ ഊർജ്ജമേറിയ ഒരു ഒഡി സി എഫ് സി ടീമിനെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റിയത് അതുപോലെ തന്നെ പെഡ്രോ മാർട്ടീനസ് എന്ന് പറയുന്ന ആ ഒരു താരം കളിക്കളത്തിലേക്ക് വരികയും അതുപോലെ തന്നെ ഓൾ ഔട്ട് അറ്റാക്കിലേക്ക് ബ്ലാസ്റ്റേഴ്സ് പോണു എന്ന് കണ്ടതുകൊണ്ട് തന്നെ ആയിരിക്കണം പെഡ്രോ മാർട്ടിനസ് എന്ന് പറയുന്ന ആ ഒരു താരത്തെ ഇറക്കി വിട്ടതും നാല് പേരായിട്ടുള്ള ഒരു സ്ട്രൈക്കിംഗ് ടീമാക്കി മാറ്റിയത് ജോസഫ് മറീനോ എന്ന് പറയുന്ന ആ ഒരു കോച്ച് ബ്രില്യൻറ്റ് ബ്രില്യൻറ്റ് അക്ടിക്സ് തന്നെ ആയിരുന്നു ഔൾ ഔട്ട് അറ്റാക്കിങ്ങിലേക്ക് പോകുന്നു ബ്ലാസ്റ്റേഴ്സ് എന്ന് അറിഞ്ഞത് അദ്ദേഹം കൃത്യമായി ആ ഒരു അറ്റാക്കിംഗ് നിരയെ ശക്തിയാക്കിക്കൊണ്ട് ആ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോളാണ് നടത്തിയിരിക്കുന്നത് അപ്പോൾ അത് കൃത്യമായി പലിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അമരീന്ദറിൽ നിന്നും വന്ന ആ ഒരു അസിസ്റ്റ് കൃത്യമായി പെഡ്രോ മാർട്ടിനസ് വലയിലേക്ക് എത്തിക്കുകയും ബ്ലാസ്റ്റേഴ്സ് തൂക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇത്രക്കെയാണ് പറയാനുള്ളത് കളി ഒരു ശോകം കളിയായിരുന്നു അടുത്ത മത്സരത്തിൽ നമ്മുടെ ഹോം ഗെയിം ആണ് എതിരാളികൾ മുംബൈ സിറ്റി എഫ് സി ആണ് വളരെ ഒരു ടീം തന്നെയാണ് മുംബൈ എങ്ങനെ കളിക്കും എന്നുള്ളതും പുതിയ തന്ത്രങ്ങളുമായി ആഷാൻ എങ്ങനെയായിരിക്കും ടീമിനെ ഇറക്കുക എന്നും നമ്മൾ കാത്തിരുന്ന് തന്നെ കാണാം അത്രയൊക്കെയാണ് അപ്പോൾ ഈ ഒരു വീഡിയോനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടതിനാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയി കാണുന്നതായിരിക്കും ഇറ്റ്സ് മീൻസ് വെയിൽ സൈനിങ് ഔട്ട്